ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷക്കിർ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം ഒരു ഫുൾ ഡേ വ്ളോഗ് വേണം എന്തായാലും എന്നൊക്കെ അപ്പോൾ ഏതായാലും ഇന്ന് നമുക്കത് തന്നെ ആവാം ഇതിനിടയിൽ ഞാൻ എൻ്റെ ഗെയിമും കഴിവുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം അപ്പം നമുക്ക് കൂടുതലായിട്ട് പണം സമ്പാദിക്കാനുള്ള കൽപ്പനയും അതുപോലെ തന്നെ 50 ലക്ഷം ഗോളുകൾ നമുക്ക് അടിക്കാനുള്ള ഓരോരോ ഗെയിമിംഗ് ആപ്പിനെ കുറിച്ചിട്ടൊക്കെ അറിയാമല്ലോ അപ്പോൾ അതിൽ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആപ്പാണ് പ്ലെയർസ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്ലെയർസ്പോട്ടിൽ 7 മില്യൺ പ്ലസ് യൂസേഴ്സ് ആണ് ഇപ്പം നിലവിലുള്ളത് അതുപോലെ തന്നെ 100% സേഫ് ആൻഡ് സെക്യൂർഡ് ആണ് കൂടാതെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ പിന്നെ ഇതിൽ വിഡ്രോവലൊക്കെ വളരെ ഈസിയാണ് പ്ലെയർസ്പോട്ടിൽ 15-ലധികം ഗെയിമുകൾ നമുക്ക് കളിക്കാൻ സാധിക്കും ലുഡോ ക്യാരംസ് ക്ലോൾ ബ്രേക്ക് ചെയിൻ റിയാക്ഷൻ സ്റ്റാക്കി ബേർഡ്സ് പിന്നെ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് എക്സെട്ര അങ്ങനത്തെ പല കളികളും നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും കൂടാതെ നമുക്ക് ഇതിൽ നല്ലൊരു ബെനിഫിഷ്യൽ ആപ്പ് ആയതുകൊണ്ട് തന്നെ വെറും 1 രൂപ കൊടുത്തിട്ട് നമുക്ക് റമ്മി ടാബിലിൽ ചേരാനും അവിടെ നിന്ന് കളികൾ വിൻ ചെയ്യാനും നമുക്ക് സാധിക്കും നമ്മളെപ്പോലെ ഒരു കളിക്കാർക്ക് പുതിയ ഓഫറുകൾ എവറി ഡേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾ പ്ലെയർസ്പോട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ റെഫറൽ കോഡ് ആയിട്ടുള്ള Playerzpot 200 ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്താൽ സൈനപ്പ് ബോണസ് ആയിട്ട് 200 രൂപ നിങ്ങൾക്ക് വെറുതെ കിട്ടും അത് മാത്രമല്ല നമുക്ക് കൂടുതലായിട്ട് ഗെയിമുകൾ കളിക്കാം ഹൗസ് ചെസ് ക്വിസ് അതുപോലെ തന്നെ ആൻഡ്മാൻഷിപ്പ് ഫൈറ്റ് നമുക്ക് തുടങ്ങിയിട്ടുള്ള പല ഗെയിമുകൾ നമുക്ക് കളിക്കാൻ സാധിക്കും കൂടാതെ തന്നെ നിങ്ങൾ ഇതിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക പ്രോഗ്രാമിലൂടെയൊക്കെ റെഫർ ചെയ്യുക അപ്പം അവർ കളിക്കുന്ന ഇതിൻ്റെ 2% വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും സോ നിങ്ങളുടെ 50 ലക്ഷം രൂപ മറ്റാരെങ്കിലും തോൽപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ കാരണം കറണ്ട് ഇല്ല അതുപോലെ തന്നെ ഗ്യാസൊന്നും ഇല്ലാതെ ആകെ കുടുങ്ങിപ്പോയൊരു ദിവസമാണ് അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം രാവിലെ അപ്പോൾ ഇതാ നേരെ എണീറ്റ് കിച്ചണിലേക്ക് പോവുകയാണ് അപ്പം ആദ്യത്തെ കണി തന്നെ കിച്ചണാണ് പിന്നെ ഒന്നാമത് നമ്മൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം പുറത്തുള്ള പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പണിക്കാരൊക്കെ നേരത്തെ വരും അപ്പോൾ അവർക്കുള്ള ആദ്യം തന്നെ സാധാ ഒരു ചായ കടികളൊന്നും ഇല്ലാതെ തന്നെ എന്തെങ്കിലും സാധാ ബിസ്ക്കറ്റ് കാര്യങ്ങൾ മാത്രം കൊടുക്കാറുള്ളൂ അപ്പോൾ അവർക്കൊക്കെ അത് പെട്ടെന്ന് കൊടുക്കണം പിന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിച്ച് അവർ 11 മണിയാകുമ്പോഴത്തേന് അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കണം അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുകയാണെന്ന് അപ്പം ഇതാ പഞ്ചസാരയൊക്കെ അത് കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് ഇന്നലെ തീർന്നപ്പോൾ വാങ്ങിച്ചതാണ് പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് ഗ്യാസ് കഴിഞ്ഞു പോയത് അപ്പം വേറൊരു കുറ്റി വാങ്ങിച്ച് വെക്കാൻ മറന്നു പോയിട്ടോ അപ്പോൾ ഏതായാലും കുടുങ്ങി എന്ന് പറയാം പിന്നെ അടുപ്പുള്ളതുകൊണ്ട് നമ്മൾ വിറകൊക്കെ വാങ്ങിച്ച് വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ അയിലൊക്കെ ഇങ്ങോട്ട് നമ്മൾ ഒപ്പിച്ചെടുത്തു അങ്ങനെ ഇപ്പോൾ എന്താ കെറ്റിലെ ചായയൊക്കെ വെച്ചിട്ട് ഞാനിപ്പം ചായ കൂട്ടുകയാണ് ഇന്ന് കട്ടൻ ചായ ആക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു ചേഞ്ച് വേണമല്ലോ എന്ന് അപ്പോൾ ഇന്നലെ ആമ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ആമയും പുപ്പിയൊക്കെ അവർ ഒരു ശനിയാഴ്ച ഞായറാഴ്ച ആ ഒരു ടൈമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് നിൽക്കാൻ വരാറുണ്ട് അപ്പം ഇന്നിപ്പം അവർക്ക് കട തുറക്കുന്നൊരു ടൈമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും രാവിലെ തന്നെ ചായ കാൽച്ചായൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളോട് യാത്രയൊക്കെ പറഞ്ഞിപ്പം പോകും അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും കിച്ചണിലെത്തി അപ്പോൾ ഇതാ വെള്ള കാത്തിരിക്കുന്നുണ്ട് കോഴിക്കളൊക്കെ വിടാനുള്ളൊരു ടൈമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അവർ രണ്ട് പേരും കൂടി ഭയങ്കര അടിയാണ് കേട്ടോ ഞാൻ ഇന്നലെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ നമുക്ക് അടുപ്പിലൊക്കെ ചൂടാൻ ഏറ്റവും ബെസ്റ്റ് ഓട്ടാടയാണ് അപ്പോൾ ഓട്ടാടേൻ്റെ റെസിപ്പി എൻ്റെ വ്ളോഗിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇപ്പം സാധാ അരി മാത്രം
അരിച്ചെടുക്കുകയാണ് മിക്സിയിൽ. വെള്ളമൊക്കെ ചേർത്തിട്ട് അധികം ഓവർ വെള്ളമൊന്നും കൂട്ടാതെ സാധാ അരിയൊക്കെ മാത്രം അരിച്ചെടുത്തതിന് ശേഷം ഇതായി ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം കേട്ടോ. അതിലേക്ക് നേരെ ഉപ്പൊക്കെ ചേർക്കണം. പിന്നെ തിളച്ച വെള്ളമാണ് കേട്ടോ, കെറ്റിലൊക്കെ വെച്ചിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ആ തിളച്ച ഉടനെ തന്നെ നമ്മൾ തിളച്ചത് പാർന്ന ഉടനെ തന്നെ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചിരിക്കും, അപ്പോൾ പിന്നെ മാവ് അധികം കൊള്ളായി പോകും. ഇപ്പം ഈ മാവിന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചില ലക്കാണ് ചിലപ്പോൾ അങ്ങോട്ട് കേടു വന്ന് പോവും. അങ്ങനെ അതൊക്കെ കട്ടയൊക്കെ ഒടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് തേങ്ങയും പിന്നെ ചുവന്നുള്ളിയില്ലേ അതൊക്കെ അരിഞ്ഞിട്ടിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റിയാണ്. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം, അപ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റായിട്ട് വരും. അങ്ങനെ അത് ചുടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് സുൻക വിളിച്ചത്. ഇക്കൺ നീറ്റിട്ട് ഇപ്പം കുളിക്കാനും വെക്കാനൊക്കെ പോകണം. അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഇതാ നമ്മുടെ ഇസുക്കുട്ടൻ എണീറ്റിട്ടുണ്ട്. ഇസുക്കുട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇക്കാനും ഒന്നിനും സമയക്കില്ല കേട്ടോ. അപ്പം ഞാൻ അവനെ പോയി വാങ്ങിച്ചുകൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നമ്മുടെ പണിക്കാർക്കുള്ള കാൽച്ചായയും പിന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഇതുവിൻ്റെ പോട്ടിയിലൊക്കെ ഇരുത്തി അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഇതാ നമ്മുടെ കോഴിക്കളൊക്കെ ഒന്ന് പുറത്ത് വിടുകയാണ് അപ്പം അവർ പുറത്ത് വിട്ട ഉടനെ തന്നെ ഓടുക ഭക്ഷണത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ. അപ്പം ചിലപ്പം എല്ലാങ്ങനെ കാറിട്ട് അവരെ ഓടിക്കാനൊക്കെ നോക്കുക. ചില ടൈമിൽ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് സുഹൃത്തുക്കളെ പോലൊക്കെ ഇങ്ങനെ കഴിക്കും. അപ്പം തന്നെ നമ്മൾ ഇസുട്ടനിങ്ങനെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടി നിർത്തി കൊടുത്താൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോവും. പിന്നെ ഇപ്പം ആ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ നോക്കി ഇരുത്തിയിട്ടുണ്ട് ആശാനെ. പിന്നെ ഷിമോന് സ്കൂളുള്ളതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടിപ്പം പെട്ടെന്ന് ഫ്രഷായിട്ട് രാവിലെ തന്നെ ഇറങ്ങും. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുപ്പിൽ രണ്ട് സ്ഥലത്തും നമ്മൾ തീയൊക്കെ കൂട്ടി, ഒന്നിൽ കറി ചൂടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഒന്നിൽ നമ്മുടെ ഓട്ടാടയൊക്കെ ചൂടാന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിക്കണം. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുമെന്നല്ലോ കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ബാജിക്കറി ഉണ്ടായിരുന്നു, മസാലയൊക്കെ ഇട്ടിട്ടില്ല. അപ്പോൾ അത് ആദ്യം ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് നൈറ്റിൽ ഉണ്ടാക്കി ബാജിക്കറി പിന്നെ രാവിലെ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി കറിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നു പോയാൽ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ചെയ്യുന്നൊരു സംഭവം തന്നെയാണിത്. പിന്നെന്താ നമ്മുടെ ഓട്ടടിച്ചട്ടിപ്പം ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് പിന്നെ നമ്മൾ സാധാ ഒഴിച്ചു കൊടുക്കണം. അപ്പം കൂടുതൽ തിക്കായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്, അപ്പം വേവിന് നല്ല ഇതുണ്ടാവും. അതുപോലെ തന്നെ അത് പാർന്നു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഓട്ട വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ അത് അടച്ചു കൊടുക്കേണ്ടത്. ഇതാ കണ്ടില്ലേ, ഇനിയാണ് നമ്മളിത് മൂടിക്കൊടുക്കണത്. എന്നിട്ട് നമ്മളത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ സുൻകാക്ക് ഇന്ന് ഫുൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അവിടെ ഏതായാലും ക്ലിനിക്കിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഫുൾ ബോഡി ചെക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പരാതി ഉണ്ട് സുൻകാനെ എന്താ വ്ലോഗിലൊന്നും കാണാത്തതെന്നൊക്കെ. അപ്പം ഇപ്പോൾ ഒരു തിരക്കാണ്, കാരണം രാവിലെ പോയാൽ പിന്നെ രാത്രി ആൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇൻഷാല്ലാ എന്തായാലും വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഇതാ നമ്മുടെ ഓട്ടാടയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഓട്ടാടൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കുത്തുകുത്തോടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ രീതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നാവാത്തവരൊക്കെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുള്ളൂ. പിന്നെ തീൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. തീ ഏറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നെരിഞ്ഞ് കരിഞ്ഞ് പോവുകയാണ് ചെയ്യുക. അങ്ങനെ വീണ്ടും നമ്മളിത് പാർന്നിട്ടിപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട്. പിന്നെന്താ ഷനൂനും ഇന്ന് സ്കൂളുണ്ടായിരുന്നു.
അപ്പോൾ അവൻ്റെ സ്കൂളൊക്കെ ഇപ്പോൾ പൂട്ടാൻ പോവാണെന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കൊറോണ വീണ്ടും ഇങ്ങനെ ശക്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ വന്നിട്ട് പക്ഷെ അനു ചായയൊക്കെ കുടിച്ച് പോയി. പിന്നെ ഷിമു നേരത്തെ തന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഓരോരുത്തരായിട്ട് പെട്ടെന്ന് പോകുന്നതിനുള്ളവരൊക്കെ ചായയൊക്കെ കുടിച്ച് പോയി. പിന്നെ അതാ നമ്മുടെ അടുപ്പ് കത്തിക്കഴിഞ്ഞാൽ ഭയങ്കര തീയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കണലിൽ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇസ് ബേബിനെ വാക്കറിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവന് കുറച്ച് നേരം അങ്ങനെയൊക്കെ കളിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് പണിയെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഷാണു ഷിമു ഇല്ലാഞ്ഞാൽ പിന്നെ ബേബിനെ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ചില ഇടയ്ക്ക് പപ്പയും വരൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ അവനെ നിലത്ത് വല്ലാതെ വെക്കാനും വയ്യ. കാരണം ഈ ഒരു പ്രായമായതുകൊണ്ട് അവനിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ നുള്ളിപ്പൊറുക്കി എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചായ കുടിക്കാനായിട്ടിന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ രാവിലത്തെ ആ ഒരു പണി പിന്നെ അതോടെ കഴിഞ്ഞു. പക്ഷേ രാവിലെ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പം ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. ഒരു സ്പെഷ്യൽ കറിയാണ് വെള്ളരി കറി. തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ള അതിൽ നല്ല ജീരകവും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ പട്ടുപോലെ അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ അപ്പോൾ ഇതാ ഇതുമോൻ ഇതാ ഉമ്മാൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉമ്മാനെ വേർപ്പിക്കുന്നുണ്ട് കേട്ടോ. സോറി, മാറിപ്പോയതാണ് വെള്ളരിക്കറി എന്ന് പറഞ്ഞത്. മത്തൻ കറിയാണ് കേട്ടോ, എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയതാണ്. അപ്പോൾ ഒരു ഒരു ഇളയ സൈസ് മത്തനാണ് കേട്ടോ, വല്ല മൂപ്പൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ തേങ്ങ അരച്ചൊക്കെ ഒരു വെറൈറ്റി ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ മത്തൻ താളിച്ച് കഴിക്കുന്നതിനേക്കാൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് അയിലയാണ് കേട്ടോ. അപ്പം അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കട്ട് ചെയ്യാൻ പോവാണ്. ഉമ്മ കറി ഉണ്ടാക്കുക, അങ്ങനെ രണ്ടാൾ കൂടി ഒരുമിച്ചിട്ട് പെട്ടെന്ന് തന്നെ പണി തീർക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കറിയിലേക്ക് വേണ്ടിയിട്ട് ഉമ്മ ഇപ്പം എല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് പിന്നെ മുളകൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ലേശം മുളകുപൊടി, കാശ്മീരി മുളകുപൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അടുപ്പിൽ തന്നെ നമ്മളിപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു തക്കാളി കൂടി മുറിച്ചിടണം. അങ്ങനെ അത് അപ്പുറത്തെ അടുപ്പിലൊക്കെ വെച്ചു. പിന്നെ അതാ നമ്മുടെ ചോറൊക്കെ അപ്പോഴത്തേനും ആയിട്ടുണ്ട്. അപ്പം അത് ഊറ്റിയെടുക്കുകയാണ്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ കറിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അടുപ്പ് പെട്ടെന്ന് അങ്ങോട്ട് തീ കത്തി പിടിച്ചാൽ ഭയങ്കര കനലാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളക്കും. അപ്പോൾ അതാ നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇതും നമ്മൾ ഇതിൽ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അധികം തള ഏറാതെ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. ഇനി ബാക്കി ഞാൻ ഇതാ മീനൊക്കെ റെഡിയാക്കി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കൊന്ന് മസാല പിടിപ്പിച്ച് തേച്ച് വെക്കണം. ഒരു കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ പൊരിച്ചെടുത്താൽ തന്നെ കുറച്ച് നല്ലൊരു ആ ഒരു മസാല കയ്യിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ഇതാവും, ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതാ ഉമ്മ അപ്പോൾ അത് കറിയൊക്കെ ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ കറിവേപ്പില രണ്ട് മൂന്ന് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് തൂമിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് കറിയുടെ. അപ്പം കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇപ്പം പെട്ടെന്നൊക്കെ കറി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ കറിയൊക്കെ ആയി. പിന്നെ ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം അടുപ്പിൽ തന്നെയാണ് മീൻ പൊരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പപ്പടവും പൊരിച്ചെടുത്തു. പിന്നെ നമുക്കുണ്ടായിരുന്നത് പാത്രങ്ങളാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള വരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്.
അങ്ങനെ ഇപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമ്മൾ പണിയൊക്കെ തീർക്കുന്നുണ്ട്. പിന്നെ ഉമ്മാക്ക് ഇന്ന് ടി ടി അടിക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം ഉമ്മാൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പൂച്ചക്കുട്ടിയൊക്കെ കടിച്ചിട്ട് ഇപ്പോൾ എന്തൊക്കെ 3 ഡോസ് 4 ഡോസ് അങ്ങനെ എന്തോ വെക്കാനൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോയേക്കും. അവർ പിന്നെ പെട്ടെന്ന് തന്നെ പോകാനുള്ളതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അവർ അങ്ങനെ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടുകയാണ്. അപ്പോൾ ഇസുവിനെ അവൻ്റെ കസേരയിലേക്ക് ഇരുത്തിയിട്ട് അവനെ പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നോളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിപ്പം പെട്ടെന്ന് തന്നെ അടിച്ചു വാരി തുടച്ചിട്ടു. എന്നിട്ട് പിന്നെ പോയി കുളിച്ചൊക്കെ വന്നതിന് ശേഷം ഇതാ ഞാനും ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഉച്ചക്കായപ്പം അവരെല്ലാവരും പോയേക്കാണല്ലോ. പിന്നെ ഷിമു വലൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ ഞാനൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതാ നമ്മുടെ ഇസുവാവക്കും ഫുഡ് കൊടുക്കുകയാണ്. അവന് ഭയങ്കര കളിയിലാണ് കേട്ടോ. കളിയിലായി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. ചിലപ്പം പെട്ടെന്നൊക്കെ നമുക്ക് ഭക്ഷണം കൊടുത്താൽ കഴിക്കും. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ വൈകുന്നേരം ചായ കുടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ചായയൊക്കെ നമ്മളിതാ നമ്മുടെ പുറത്ത് കോയിനോടൊക്കെ ഓരോ സംസാരങ്ങളൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിക്കാറുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പുറത്ത് ഇപ്പോൾ പെയിൻ്റ് അടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ഓരോരോ സൈഡ് ഒരു സൈഡായിട്ട് ഇങ്ങനെ അവരടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആദ്യം നമ്മുടെ ഈ ഒരു പച്ച പെയിൻ്റായിരുന്നു. പിന്നെ ഇതാ ഇപ്പോൾ നല്ല വ്യൂ ആണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുറത്തുള്ള ഇതൊക്കെ ഒന്ന് പരത്തി നല്ല റെഡിയാക്കി വെച്ചുകൊണ്ട് നമ്മളെ വീടിന് നല്ല ഷോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ഹാഫ് വേവിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും അവരൊക്കെ സൂചിയൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷിമു ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് പപ്പൻ്റെ നല്ല അടിപൊളി റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താഴത്തുനിന്ന് ചപ്പാത്തി ഉണ്ടാക്കി മേലൊക്കെ കൊണ്ടുപോവാണ്. അപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ പണികളൊക്കെ ഞാൻ കഴിച്ചു വെക്കുകയാണ്. അപ്പം പപ്പയുടെ റെസിപ്പിയെ പറ്റി പറയാനില്ല. ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും കൊടുക്കും. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തി. അതുപോലെ തന്നെ നമ്മുടെ ഈ നെയ്ച്ചോട്ടിലേക്കൊക്കെ നല്ല രസമുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടോ അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ സുൻകൊക്കെ വന്നിട്ടുണ്ട്. സുൻക ഒരു 8:30 ആവട്ടെ വരാനായിട്ട്. വന്ന ഉടനെ തന്നെ കൈയും മുഖമൊക്കെ കഴുകി നല്ല ഫുൾ ഫ്രഷായിട്ട് തന്നെയാണ് കേട്ടോ മോനൊക്കെ തൊടുക. വന്ന ഉടനെ തന്നെ മോനെയാണ് അന്വേഷിക്കുക. നമ്മൾ അവിടെ ഗൾഫിലായിരുന്ന പിന്നെ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നപ്പം ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. അപ്പം സുനിക്ക് അങ്ങനെ ഇപ്പം പുറത്ത് പോയി പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടല്ലേ വരിക. അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ പപ്പാസ് കിച്ചണിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അവിടേക്ക് പോയി നോക്കാം. ഇത് പപ്പ ഡിഷൊക്കെ റെഡിയാക്കിയിട്ട് ഔട്ടറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഡിഷാണ് കേട്ടോ. ഈ ഡിഷിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മണവാട്ടി ചിക്കൻ എന്നാണ്. നല്ല കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് പെർഫെക്റ്റ് ആണ് എന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാര്യം പറയാണ്. എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നി. കാരണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ട് ആ ചിക്കൻ വരെ വേറൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു സാധാ നമ്മുടെ ഈ കൂഷ്മാണ്ടി കഷ്ണം എന്നൊക്കെ നമ്മൾ പറയും ഈ എല്ലില്ലാത്ത പീസ് ഉണ്ടല്ലോ അത് വരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞാനും മോനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്തു. പിന്നെ ഇതപ്പോൾ അവർ ഔട്ടറോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കൂടി ചേർന്ന് എല്ലാവരും കൂടിയും കൂടിയിട്ടാണ് കേട്ടോ പപ്പാസ് കിച്ചണിൽ ഔട്ടറൊക്കെ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ബിഹൈൻഡ് ദ സീൻസൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗല്ല ഫുൾ ഡേ വ്ളോഗ് ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ വീഡിയോ പ്രാങ്ക് ഐറ്റംസ് അങ്ങനത്തെ എല്ലാ പല വിധ ഐറ്റംസ് ആയിട്ട് ഇൻഷാല്ലാ നമ്മളെ വീണ്ടും വരും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും. ആരും കാണാനായിട്ട് മറക്കരുത്.
ഇഷ്ടം പ്രത്യേകത എന്നാല് എന്താ പറയാ നല്ല ചൂട ക്യാമറമാൻ സഹിച്ചു ചപ്പാത്തിയാണ് ചിക്കനൊക്കെ നല്ല വെന്തു സാറായിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ഇതിൽ വെച്ചിട്ടില്ല ചിക്കൻ ഇവിടെ ഒരാൾ ഡേറ്റിങ് ഇട്ടണേ സുനു ഡേറ്റിംഗ് കൊടുക്കുന്നില്ല മാസിമക്കും കൊടുക്കുന്നില്ല ഷാനുവിനും കൊടുക്കുന്നില്ല ഇവര് രണ്ടാൾ ഒറ്റക്ക് അടിക്കാണ് അണ്ണാ ഞങ്ങള് കഴിക്കി മാസിമ എപ്പൊ തുടങ്ങി ഇശുക്കുട്ടനില്ല ഇശുക്കുട്ടനെ നോക്കിണ്ടല്ലോ നോക്കി വെള്ളം ഇറക്കുന്നുണ്ട് ആൺകുട്ടികൾക്കില്ല അപ്പൊ ഗുഡ് ബൈ ഇത് എപ്പോഴും കിട്ടൂല തന്തപ്പുടിന്റെ ഇരുന്ന് കിട്ടൂല ഇനി ഒരാളുണ്ട് അവിടെ അപ്പൊ രക്ഷയില്ല അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ചിക്കൻ മണവാട്ടി എങ്ങനെയുണ്ട് ആ ഞാൻ കയറി കുട്ടീനെ നമുക്ക് അറിയിട്ടുണ്ടോ പ്രശ്നം എന്താ കള്ളിതാപ്പില് അത് അല്ലെ ഈ കുട്ടനാട സൈഡ്